രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന സെമി ഫൈനൽ ആര് മറികടക്കും? സ്ഥാനാർത്ഥികളുടെയും നേതാക്കളുടെയും ചങ്കെടുപ്പ് നാളെ ഉച്ചയോടെ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനത്തെ മുഴുവൻ ഫലങ്ങളും നാളെ ഉച്ചയോടെ അറിയാൻ കഴിയുമെന്നാണ് കരുതുന്നത്. രാഷ്ട്രീയ വിവാദങ്ങളിൽ പ്രതിരോധത്തിലായ സർക്കാരിനും CPMനും നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാണ്. സർക്കാരിനെതിരെ നിരന്തരം ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷത്തിന്റെയും പുതിയ നേതൃത്വത്തിന്റെ കീഴിൽ ആദ്യ പോരാട്ടത്തിനിറങ്ങിയ BJPയുടെയും വിലയിരുത്തൽ കൂടിയാകും നാളത്തെ ഫലം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരേ സമയം പ്രതീക്ഷയിലും ആശങ്കയിലുമാണ് മുന്നണികൾ. തെക്കൻ കേരളത്തിൽ പതിഞ്ഞ താളത്തിൽ തുടങ്ങിയ വോട്ടെടുപ്പ് വടക്കൻ കേരളത്തിൽ കൊട്ടിയിറങ്ങിയപ്പോൾ ഇടത് വലത് മുന്നണികൾ ഒരേ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ദിശാസൂചിയാകുമെന്നതിൽ തർക്കമില്ല. ഇടത് മുന്നണി പറഞ്ഞ ഭരണ നേട്ടങ്ങളോ വിവാദ കൊടുങ്കാറ്റുയർത്തിയ കേസുകളോ ജനങ്ങളെ സ്വാധീനിച്ചോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നാളെ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. ഫലം അനുകൂലമായാൽ സർക്കാരിനുള്ള അംഗീകാരമായും കേസുകൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് ജനം തിരിച്ചറിഞ്ഞെന്നും ഇടത് മുന്നണിക്ക് അവകാശപ്പെടാം. മറിച്ചായാൽ കാത്തിരിക്കുന്നത് കടുത്ത പ്രതിസന്ധിയെ. സർക്കാരിന്റെ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പറഞ്ഞ നേതൃത്വത്തിനെതിരെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചത് പ്രാദേശിക വിഷയങ്ങളാണെന്ന് ന്യായീകരിക്കാൻ പഴുതില്ല ഇടത് മുന്നണിക്ക്. കേസുകളും വിവാദങ്ങളും കൂടുതൽ വരിഞ്ഞുമുറുകും. ആവനാഴിയിലെ ആയുധമെല്ലാം എടുത്ത് ഉപയോഗിച്ച പ്രതിപക്ഷത്തിനും തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാകും. വിജയിച്ചാൽ സംസ്ഥാന സർക്കാരിനെതിരായ വിധിയെഴുത്തെന്ന് നിസ്സംശയം പറയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ വാനോളം ഉയരും. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ കേസുകൾ ജനം തള്ളിയെന്ന് ആത്മവിശ്വാസത്തോടെ ഉറക്കെ വിളിച്ചു പറയാനാകും. പരാജയമെങ്കിൽ നേതൃനിര ചോദ്യമുനയിലാകുമെന്നതിൽ സംശയമില്ല. വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടാക്കിയ ധാരണയടക്കം വിചാരണ ചെയ്യപ്പെടും. BJP കാത്തിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫലമാണ്. കോർപ്പറേഷൻ നേടിയാൽ കളി മാറുമെന്ന് BJPക്ക് മാത്രമല്ല LDFനും UDFനും കൃത്യമായി അറിയാം. തിരുവനന്തപുരം, പത്തനംതിട്ട, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടായില്ലെങ്കിൽ, അതായത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റിനേക്കാൾ കൂടുതൽ കിട്ടിയില്ലെങ്കിൽ തിരിച്ചടി V.മുരളീധരനും K.സുരേന്ദ്രനുമായിരിക്കും. ശോഭാ സുരേന്ദ്രൻ അടക്കം അസംതൃപ്തരായ നേതാക്കൾക്ക് അത് പിന്തുണയുമേറും. കേരളത്തിൽ BJPയുടെ കാത്തിരിപ്പ് തുടരുകയും ചെയ്യും. അതേസമയം LDF ഐതിഹാസിക വിജയം നേടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ ഇടത് ദുർഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താണെന്നും UDF റെക്കോർഡ് വിജയം സ്വന്തമാക്കുമെന്നാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. കേരളത്തിൽ UDF തരംഗമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ ജനവികാരമാണുള്ളത്. വെൽഫെയർ പാർട്ടിയുമായുള്ള പ്രാദേശിക നീക്കുപോക്ക് തുടരണമോ എന്ന് തീരുമാനിച്ചിട്ടില്ല. വെൽഫെയർ പാർട്ടിയുമായുള്ള നീക്കുപോക്കും വടക്കൻ കേരളത്തിൽ പോളിംഗ് ഉയരാൻ കാരണമായിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് CPM SDPയുമായി കൈകോർത്തതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു.